Hey guys, I am Riya and once again welcome back to my YouTube channel Riya's Creative Arts. Appa innathe video nu parayunnathu newest special craft aayittanu njan vannittullathu. Appo namukku nere video like kadakka. New Year special craft nu undaka vendite njan ivide red color glitter foam sheet aanu eduthittullathu. Appo idu vechittu namukku oru cute flower undaki edukka. இப்போ கிளிட்டர் ஃபோம் ஷீட்டிண்ட் புறகில் ஞான் இதுபோல ஒரு நாலு ரவுண்ட் வரச்செடுத்துட்டு இப்போ ஃப்ளவர்னு உண்டாகன் வேண்டிட்டான கேட்டோ இனி நமக்கு இது வந்து கட் செய்துடுக்க அப்போ தான் கிளிட்டர் ஃபோம் ஷீட்டில் ஞான் இதுபோல நாலு ரவுண்ட்ஸ் கட் செய்துடுத்துட்டு அதினத்துன ஒரு ரவுண்ட் எடுத்துட்டு நமக்கு கட் செய்துடுக்க ஃப்ளவரின் பாட்டர்னில் அப்போ ஆதம் தான் நமக்கு இது இங்கே இங்கே ஆயிட்டு வந்து கட் செய்துடுக்க அப்போ கிளிட்டர் ஃபோம் ஷீட்டில் நமக்கு ஏது கலர்ஸ் வேணும் எடுக்காட்டோ அல்லது கிளிட்டர் அல்லாது நமக்கு சாதாரண ஃபோம் ஷீட்டாயிட்டும் கிட்டும் இப்போ இதுபோல் நம்ம ஃப்ளவரிண்ட் மொத்தம் இங்கே கட் செய்துட்டு இனி நம்ம இதில் எந்த எடுக்கணும்னு பண்ணால் இது ஒரு பாட்டன் இங்கே எடுக்க என்ட்டு அது சிசர் வச்சிட்டு இங்கே ஒன்று கட் செய்துடுக்க ஆ ஒரு பூவிட் ஆ ஒரு ஷேப்பில் ഈ ഒരു പാറ്റേണിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു പാറ്റേൺ എടുക്കുക ആ പാറ്റേണിൽ യു ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ അപ്പം ഇതുപോലെ നമുക്ക് നാല് ഫ്ലവേഴ്സും ചെയ്തെടുക്കാം അപ്പം ആദ്യം നമ്മളൊരു പാറ്റേൺ എടുക്കുക എന്നിട്ട് അതിൽ യു ഷേപ്പായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഫുൾ നല്ലൊരു അടിപൊളി ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അതാണ്ടേ ഞാനിവിടെ നാല് ഫ്ലവേഴ്സ് ഇപ്പം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം താണ്ടേ ഞാനൊരു ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്ലവറിൽ നമുക്ക് ഒരു പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഇത് കുറച്ച് വലിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്ത ഫ്ലവർ എടുത്തിട്ട് അതിലും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പം ഇതിൽ ഞാൻ നാല് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നാല് പാർട്ട് പിന്നെ അടുത്തൊരു ഫ്ലവറിൽ നമ്മൾ അഞ്ച് പാർട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ടൈപ്പിൽ അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലവർ നമുക്ക് വേണം എല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമ്മൾ ഇതിൽ വന്നിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലവറിൻ്റെ ഈ ഒരു പോർഷനായിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ ഞാനിവിടെ ഈ ഒരു ടൈപ്പിൽ തന്നെ എല്ലാ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലവറിൽ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ എല്ലാം കൂടെ ഒട്ടിക്കാൻ അപ്പം നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫ്ലവറിൽ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് അടുത്ത ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയറിന് നമ്മൾ ഇതിലേക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ കുഞ്ഞതെടുത്ത് നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഫ്ലവർ മൊത്തം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാത്തിനും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ ഗായ്സ് നമ്മുടെ ഫ്ലവർ ഇപ്പം നല്ല അടിപൊളിയാക്കി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് ലീവ്സ് പിടിപ്പിക്കാം ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഗ്രീൻ കളർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ക്യൂട്ട് ലീവ്സ് ഒന്ന് ചെയ്തെടുക്കാം ഇപ്പം അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് ഇതിന് നടുക്കിരുന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊരു ലീഫിൻ്റെ പാറ്റേണിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് ലീഫിൻ്റെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരച്ചിട്ട് ചെയ്യാം
ഈ ഒരു ഫ്ലവർ വന്നിട്ട് ഹെയർ ബാൻഡ് ഡെക്കറേറ്റ് ചെയ്യാം, ലീവ്സ് ചെയ്യാം ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ആ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നീളം വേണ്ട. അപ്പം ഇത് ഒരുപാട് നീളമായതുകൊണ്ട് തന്നെ ഇതിനെ മണ്ടയിലോട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ലീവ്സ് ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ലീവ്സിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ. ലീവ്സിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇതുപോലെ നമുക്ക് മറ്റേ സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലിറ്റർ ഫോം ഷീറ്റ് റെഡ് കളർ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അപ്പം ഇവിടെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി റോസ് ഫ്ലവർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.